നമസ്കാരം. നാട്ടുവർത്തമാനം തുടങ്ങുന്നു. ആദ്യം പ്രധാന പ്രാദേശിക വാർത്തകൾ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങണമെന്ന ആവശ്യം ശക്തം. ഡയാലിസിസിന് കോട്ടയത്ത് പോകണമെന്ന ദുരിതം അവസാനിപ്പിക്കണമെന്ന നാട്ടുകാർ. പത്തനംതിട്ട കടമിനിട്ട റോഡ് നവീകരണം അനിശ്ചിതത്വത്തിൽ. പ്രതിസന്ധിക്ക് കാരണം വകുപ്പുകൾ തമ്മിലുള്ള പടലപ്പിണക്കമെന്ന നാട്ടുകാർ. കൊട്ടാരക്കര ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം അവഗണനയുടെ പിടിയിൽ. സംരക്ഷണ ഭിത്തി തകർന്നു വീണു. കായിക പരിശീലനം പ്രതിസന്ധിയിൽ. കണ്ണൂർ മുക്കട നടപ്പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. മറുകരയിലെത്താൻ സഞ്ചരിക്കേണ്ടത് കിലോമീറ്ററുകൾ. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. കാസർഗോഡ് വലിയ പറമ്പയിൽ തെങ്ങുകളിൽ പൂപ്പൽ രോഗബാധ പടരുന്നു. തീരദേശത്തെ തെങ്ങുകളിൽ രോഗം വ്യാപകം. നാളികേര കർഷകർ ആശങ്കയിൽ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യം. ദീർഘനാളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യത്തോട് ആരോഗ്യവകുപ്പ് അനുകൂലമായി പ്രതികരിക്കാത്തതിലാണ് പ്രതിഷേധം ശക്തവുമാണ്. ആദിവാസി മേഖലയിലുള്ളവരടക്കം നൂറുകണക്കിന് കുടുംബങ്ങൾ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിന്നും ദേവികുളം താലൂക്കിൽ നിന്നുള്ളവരും ചികിത്സ തേടിയെത്തുന്നത് ഇവിടെയാണ്. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഒരു പതിറ്റാണ്ടായി ഈ ആവശ്യമുന്നയിച്ചിട്ടും സർക്കാർ അവഗണിക്കുന്നതായാണ് ആരോപണം. ദേവികുളം താലൂക്കിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഏറ്റവും കൂടുതൽ രോഗികളെ ആശ്രയിക്കുന്നതും ഈ ആശുപത്രി. പക്ഷേ വർഷങ്ങളുടെ പഴക്കം ഉണ്ടായിട്ട് പോലും ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ തുടങ്ങാനുള്ള ഒരു ആർജവം ഇവിടുത്തെ തൊഴിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ പ്രത്യേകിച്ച് MLA എം പിയുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. നിർധനരായ കുടുംബങ്ങൾക്ക് വാഹനത്തിനും മറ്റുമായി വലിയ തുക ചെലവഴിക്കേണ്ടിയും വരും. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നത് അടിമാലിയിലുള്ളവർക്ക് ഏറെ ആശ്വാസമാകും. ന്യൂസ് 18 അടിമാലി. പത്തനംതിട്ട മൈലപ്പുറ കടമിനിട്ട റോഡിന്റെ നവീകരണം അനിശ്ചിതത്വത്തിൽ. വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് റോഡ് പണി പാതിവഴിയാക്കിയത്. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ വസതിയുടെ മുന്നിലൂടെ കടന്നു പോകുന്നതും നാരങ്ങാനം മൈലപ്പുറ പഞ്ചായത്തുകളെ പുനലൂർ മൂവാറ്റുപുഴ പാതയുമായി ബന്ധിപ്പിക്കുന്നതുമായ മൈലപ്പുറ കടമിനിട്ട റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് കാലങ്ങൾ പിന്നിട്ടു. 3 ബസ്സുകൾ സർവീസ് നടത്തുന്നതും 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 2000 വിദ്യാർത്ഥികൾ ദിവസവും ആശ്രയിക്കുന്നതുമായ റോഡാണ് ഈ ദുർഗതിയിലായത്. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ത്രിതല പഞ്ചായത്തുകളെയും PWD അധികൃതരെയും സമീപിച്ചു. എന്നാൽ ഈ റോഡ് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഉള്ളതല്ല എന്നായിരുന്നു വകുപ്പുകളുടെ മറുപടി. മൈലപ്പുറയിൽ ജില്ലാ പഞ്ചായത്ത് റോഡെന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് പഞ്ചായത്തും കൈയൊഴിഞ്ഞു. ഈ റോഡിന്റെ അവകാശത്തെ ചൊല്ലി തർക്കമുണ്ട്. PWD റോഡാണെന്ന് ആദ്യ കാലങ്ങളിൽ അറിയുകയും പിന്നീട് അവരത് നിഷേധിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ജില്ലാ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അവരും അത് നിഷേധിച്ചു. വിവരാവകാശം അനുസരിച്ച് കൊടുത്ത രേഖയും പ്രകാരം ഈ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെതാണെന്ന് അവസാനം അവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ റോഡിൻ്റെ അവസാനം നടന്ന ടാറിങ്ങിനെ പറ്റി മറ്റു വർക്കിനെ പറ്റി ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടിയില്ല. അത് സംബന്ധമായ യാതൊരു രേഖകളും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലോ LSDD ഓഫീസുകളിലോ മറ്റൊരു ഓഫീസുകളിലും ലഭ്യമല്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് ടാർ ചെയ്തതിന്റെ യാതൊരു രേഖയും ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമില്ല. വകുപ്പ് തീരുമാനം നടത്തി എത്രയും വേഗം റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ സ്റ്റേഡിയം നശിക്കുന്നു. ദീർഘനാളായി നവീകരണം നടക്കാത്ത സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തി കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. കാലാകാലങ്ങളിൽ നവീകരണം നടത്താത്തതാണ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. ഓയൂർ റോഡിനോട് ചേർന്നുള്ള സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. ദീർഘനാളായി അറ്റകുറ്റപ്പണി നടത്താത്ത സ്റ്റേഡിയത്തിന്റെ വശം ഇടിഞ്ഞു വീഴുകയായിരുന്നു. കൊട്ടാരക്കരയിലെ പ്രധാന മൈതാനിയുടെ അവസ്ഥയും സമാനമാണ്. മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം പലതവണ ഉയർന്നെങ്കിലും അധികൃതർ നടപടിയെടുത്തില്ല. ജില്ലാ പഞ്ചായത്തും ജില്ലാ സ്പോർട്സ് കൗൺസിലും ക്രിക്കറ്റ് അസോസിയേഷനുമെല്ലാം സ്റ്റേഡിയം നവീകരണത്തിനായി പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല. ഈ ഓരോ മഴക്കാലത്തും ഈ ഗ്രൗണ്ടിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിയാറുണ്ട്. ഈ മഴക്കാലത്തും സംരക്ഷണ ഭിത്തിയിൽ ഇടിഞ്ഞു. ഇടിയുന്ന സമയത്തൊക്കെ ജനപ്രതിനിധികൾ ഇവിടെ വന്ന് സന്ദർശിക്കുകയും ഈ ഗ്രൗണ്ടിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുതരാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും. നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത മൈതാനത്തിന്റെ വശങ്ങൾ കാടുമൂടിയ അവസ്ഥയിലാണ്. നല്ലൊരു ഇരിപ്പിടമില്ല. ഇങ്ങനെ പരാധീനതകൾ നിരവധിയാണ്.
തകർന്നു വീണ മതിൽ പുനർനിർമ്മിച്ചില്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ബാക്കി ഭാഗം കൂടി തകരുമെന്നാണ് ആശങ്ക. ഇതോടെ കായിക പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് പ്രതിസന്ധിയിലാകുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ മണക്കടവിൽ മുക്കടപ്പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ബസ് സർവീസുള്ള മറുകരയിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ശക്തമായ കുത്തൊഴുക്കുള്ള പുഴയ്ക്ക് കുറുകെ 23 വർഷം മുൻപാണ് നടപ്പാലം നിർമ്മിച്ചത്. ഇരുമ്പു തൂണുകൾ കൊണ്ട് നിർമ്മിച്ച നടപ്പാലത്തിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു. വിദ്യാർത്ഥികളുൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. ഉദയഗിരി, മാമ്പൊയിൽ, അരിവിളഞ്ഞപൊയിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് മറുകരയിൽ വേഗത്തിലെത്താനുള്ള മാർഗമാണ് നടപ്പാലം. പുഴയ്ക്കു കുറുകെ വീതിയുള്ള കോൺക്രീറ്റ് പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞങ്ങളുടെ ബിരുദം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ ആശുപത്രിക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ നിത്യേന ഈ മെയിൻ റോഡ് കൂട്ടുമായിട്ട് അൽപ്പുറമിൽ നിന്നുള്ള കൂടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം യാതനകൾ. KC 5 വർഷമായിട്ട് ഇവിടെ മന്ത്രിയായിട്ടിരുന്നു. അതിന് KC 7 മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ജനകീയ കമ്മിറ്റി എടുത്തു, അതിന് ഫണ്ട് സ്വരൂപിച്ചു. KC യെ കാണാൻ ഒരുപാട് പ്രാവശ്യം പോയി, ഒരുപാട് നിവേദനം കൊടുത്തു. പിന്നെ MP വന്നു, MP നിവേദനം കൊടുത്തു. ആരും ഞങ്ങളെ പരിഗണിക്കുന്നില്ല. മറുകരയിലുള്ളവർക്ക് വാഹനത്തിൽ പ്രധാന റോഡിലേക്ക് എത്തണമെങ്കിൽ 5 കിലോമീറ്ററിലധികം വളഞ്ഞ് സഞ്ചരിക്കണം. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ പാലത്തിൽ കൂടി ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ്. വീതിയുള്ള ഒരു പാലത്തിനു വേണ്ടിയുള്ള ആവശ്യം ഇനിയെങ്കിലും അധികൃതർ പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാസർഗോഡ് വലിയ പറമ്പിൽ തെങ്ങുകളിൽ പൂപ്പൽ രോഗം ബാധിക്കുന്നു. തീരപ്രദേശത്തെ ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പിൽ രോഗം വ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതലായും രോഗബാധ കണ്ടെത്തിയത്. മഴ കഴിഞ്ഞ് ചൂട് കൂടുന്ന കാലാവസ്ഥയിലാണ് തെങ്ങുകളിൽ രോഗം ബാധിക്കുന്നത്. തുടർച്ചയായി 3ാം തവണയാണ് തെങ്ങിൻ തോപ്പുകളിൽ രോഗം പടരുന്നത്. 2 വർഷം മുൻപ് കേന്ദ്ര വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പൂപ്പൽ ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇത് തെങ്ങിന്റെ ആരോഗ്യത്തെ ബാധിക്കില്ലെന്നും വിളവ് കുറയില്ല എന്നുമാണ് നിഗമനം. എന്നാൽ തുടർച്ചയായി പൂപ്പൽ ബാധിക്കുന്ന തെങ്ങുകളുടെ തൊലി ഇളകിപ്പോകുന്നുണ്ട്. രോഗം എന്താണെന്നറിയില്ല, പക്ഷേ ഈ തെങ്ങിന്റെ തടിക്ക് പുറത്ത് ഒരു ചുവപ്പ് കളർ പോലത്തെ സാധനമാണ്. ഇത് മേലോണം കാണാം. കഴിഞ്ഞ 1 മാസം മുമ്പേ ഈ മഴ വരുന്നതിന് മുമ്പേ നല്ലോണം കണ്ടിരുന്നു. ഇപ്പോൾ അത് മഴ വന്നതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. കോഴിവളം ഉപയോഗിക്കുന്ന തോപ്പുകളിലാണ് പൂപ്പൽ ബാധ ഏറെയും. തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും കർഷകർ പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മാസങ്ങൾ നീണ്ട പ്രയത്നം മഴവെള്ളപ്പാച്ചിലിൽ നഷ്ടമായ ദുഃഖത്തിലാണ് ആലുവയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. സ്വന്തമായി സ്വരൂപിച്ച പണം ഉപയോഗിച്ച് തുടങ്ങിയ മത്സ്യകൃഷിയാണ് വിളവെടുപ്പിന് തൊട്ടുമുൻപ് പെരിയാറിലെ മഴവെള്ളപ്പാച്ചിലിൽ നശിച്ചുപോയത്. പെരിയാറിലെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ മത്സ്യക്കൂട് മാത്രം ഒടുവിൽ വിദ്യാർത്ഥി സംരംഭകർക്ക് തിരിച്ചു കിട്ടി. പഠനത്തിന്റെ ഇടവേളകളിൽ സ്വന്തമായി നിർമ്മിച്ച പുഴയിൽ സ്ഥാപിച്ചിരുന്ന മത്സ്യക്കൂടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയത്. മത്സ്യക്കൂട് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ തിരിച്ചെത്തിച്ചു. 5 വിദ്യാർത്ഥികളുടെ മാസങ്ങൾ നീണ്ട പ്രയത്ന ഫലമായിരുന്നു പുഴയിലെ മത്സ്യകൃഷി. 5000-ൽ അധികം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. 4 മാസം മുമ്പാണ് ഞങ്ങൾ ഈ മത്സ്യക്കൂടിന്റെ പരിപാടി തുടങ്ങിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലും സാധനം ഒലിച്ച് ഇവിടെ പമ്പ് ഹൗസിൻ്റെ ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് നാശം, സാമ്പത്തികമായിട്ടും നഷ്ടം വന്നുണ്ട്. വിളവെടുക്കാൻ 2 മാസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കൂട് തിരിച്ചു കിട്ടിയെങ്കിലും സബ്സിഡിയൊന്നുമില്ലാതെ സ്വന്തമായി സ്വരൂപിച്ച് മുതൽ മുടക്കിയ ലക്ഷങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടത്. ന്യൂസ് 18 ആലുവ. മഴ കനത്തതോടെ ആതിരപ്പള്ളിയുടെയും ചാർപ്പയുടെയും ഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. മഴ ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിന്റെ ഷട്ടർ 2 അടിയോളം ഉയർത്തിയിരുന്നു. അണക്കെട്ടുകൾ തുറന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം കൂടുതൽ ആകർഷകമാവുകയും ചെയ്തു. അവധി ദിവസങ്ങളിൽ സന്ദർശകരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സന്ദർശകരെ ആകർഷിക്കുകയാണ് ഇടുക്കിയിലെ രാജമല. വരയാടുകളും നീലക്കുറിഞ്ഞയും ചേർന്നുള്ള ദൃശ്യവിസ്മയമാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. മലമേടുകളിൽ മേയുന്ന വരയാടുകളും ആകർഷണമാണ്. നിലവിലെ കാലാവസ്ഥയിൽ ചാറ്റൽ മഴയും നിലയ്ക്കാത്ത കാറ്റുമാണ് ഇവിടെയുള്ളത്. മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. നീലക്കുറിഞ്ഞി വസന്തത്തിന്റെ വരവറിയിച്ച് രാജമലയിൽ നീലക്കുറിഞ്ഞികളും പൂത്തിട്ടുണ്ട്. നൂറുകണക്കിന് സഞ്ചാരികളാണ് രാജമലയിലേക്ക് എത്തുന്നത്. കോതമംഗലത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. ഗുരുവന്ദനം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു.
വിരമിച്ച 50 അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തു. കോന്നി മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയും മണ്ണുപരിശോധനാ കേന്ദ്രവും പ്രവർത്തനമാരംഭിച്ചു. സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയാണ് കോന്നിയിൽ പ്രവർത്തനം തുടങ്ങിയത്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക കൂട്ടായ്മയായ കോന്നി മാർക്കറ്റിംഗ് സഹകരണ സംഘമാണ് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയും മണ്ണ് പരിശോധനാ കേന്ദ്രവും ആരംഭിച്ചത്. ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ തൈകളുടെ വിതരണോദ്ഘാടനവും നടന്നു. ഇന്നിപ്പോ എന്ത് പറഞ്ഞാലും കോന്നിയുടെ ഒരു അഭിമാനമായി ഈ സ്ഥാപനം മാറ്റിയെടുക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് അടക്കം, മാത്യു കുളത്തിങ്കിൽ അടക്കം, വൈസ് ചെയർമാൻ അടക്കം, അതുപോലെ തന്നെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരും, ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വളരെ വിജയപ്രദമായി കൊണ്ടുപോകാൻ കഴിയുന്നത്. 25 നിരക്കിൽ അത്യുൽപാദന ശേഷിയുള്ള 20,000 നേന്ത്രവാഴ തൈകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. ലാബ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം 2,00,000 നേന്ത്രവാഴ തൈകളും മറ്റിനം വാഴത്തൈകളും ഉൽപ്പാദിപ്പിക്കും. കൂടാതെ ഫലവൃക്ഷ തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പുതുതായി ആരംഭിച്ച ലാബും മണ്ണ് പരിശോധനാ കേന്ദ്രവും കോന്നിയിലെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കണക്കുകൂട്ടലാണ് കർഷകർ. ന്യൂസ് 18 കോന്നി. സ്കൂൾ വളപ്പിലെ പച്ചക്കറി കൃഷിക്ക് 100 വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മൈലപ്പാറ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം വിളവെടുപ്പ് ഉത്സവം കുട്ടികൾ ആഘോഷമാക്കി. തക്കാളി, പച്ചമുളക്, പടവലം, പയർ, വെണ്ട, ചീര തുടങ്ങിയ പച്ചക്കറികൾക്കൊപ്പം ഏത്തവാഴക്കുലകളും പൂവൻ വാഴകളും വിദ്യാലയ വളപ്പിൽ വിളഞ്ഞു. വിളവെടുപ്പുത്സവം ആഘോഷമാക്കാൻ അധ്യാപകരും രക്ഷാകർത്താക്കളും കുട്ടികൾക്കൊപ്പം കൂടി. മൈലപ്ര കൃഷിഭവന്റെയും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെയും സഹായത്തോടെയാണ് മൈലപ്ര സേക്രഡ് ഹാർട്ട് സ്കൂളിലെ SPC NSS ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ജൈവ കൃഷി ആരംഭിച്ചത്. കൃഷി ഒരു നഷ്ടമല്ല, കൃഷി ഒരു അനുഗ്രഹമാണ് എന്ന് തെളിയിക്കുന്നതിന് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ സഹായകമായി എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് കാർഷിക വൃത്തിയുടെ മഹാത്മ്യം ബോധ്യപ്പെടുത്തി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ വളപ്പിൽ കൃഷി ആരംഭിച്ചത്. സ്ഥലപരിമിതി പരിഹരിക്കാൻ ഗ്രോ ബാഗുകളിലാണ് പച്ചക്കറികൾ നട്ടത്. അവധി ദിനങ്ങളിലും പഠന സമയത്തിന് ശേഷവുമാണ് കൃഷിക്കായി വിദ്യാർത്ഥികൾ നേരം കണ്ടെത്തിയത്. കന്നിക്കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതോടെ ജൈവ കൃഷി തുടരാനാണ് സ്കൂളിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. മംഗലത്ത് ഭിന്നശേഷിക്കാർക്കായി നാഷണൽ സർവീസ് സ്കീമിന്റെ കൈത്താങ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അലികോം കമ്പനിയുടെ സഹായത്തോടെ ജില്ലയിലെ 200 ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇലക്ട്രോണിക് വീൽ ചെയറുകൾ, ഫോൾഡിംഗ് വീൽ ചെയറുകൾ, ഇലക്ട്രോണിക് വൈറ്റ് കെയിൻ, ശ്രവണ സഹായികൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. ബീഹാറിന്റെ പരമ്പരാഗത ചിത്രകലയായ മധുബനി പരിശീലിപ്പിച്ച് വൈക്കം ശ്രീശങ്കര വിദ്യാലയം. മധുബനി ചിത്രകലയുടെ പ്രചാരകരാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ചിത്രകല പഠിപ്പിക്കുന്നത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ പേപ്പറുകളിൽ പ്രകൃതിദത്ത നിറങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് മധുബനി ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ബീഹാറിലെ ഉൾനാടൻ ഗ്രാമമായ മധുബനിയിലെ കലാകാരന്മാരാണ് ഈ ചിത്രകല കണ്ടെത്തിയത്. ബീഹാറിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയും സ്പിക്മാക് എന്ന സന്നദ്ധ സംഘടനയും ചേർന്നാണ് കേരളത്തിലെ സ്കൂളുകളിൽ മധുബനി ചിത്രകലാ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കുട്ടികളിപ്പോൾ വളരെ ഹാപ്പിയാണ്. ആദ്യമൊക്കെ എല്ലാവരും എക്സ്പേർട്ടൈസ്ഡ് ആയിട്ട് അത് അല്ലെങ്കിൽ ടാലൻസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ എല്ലാ കുട്ടികൾക്കും തന്നെ വരയ്ക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്യുന്നത്. വൈക്കം ശ്രീശങ്കര വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നുള്ള 40 കുട്ടികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള 2 ബാച്ചുകളിലായാണ് പരിശീലനം. ഇന്ത്യൻ പാരമ്പര്യ കലകളെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് 18 വൈക്കം. അനധികൃതമായി മണൽ കടത്തിയ ടിപ്പർ ലോറി താമരശ്ശേരി പോലീസ് പിടികൂടി. താമരശ്ശേരി വെട്ടിയൊഴിഞ്ഞ തോട്ടം ഭാഗത്ത് വെച്ച് അഡീഷണൽ SI സലീമിന്റെ നേതൃത്വത്തിലാണ് ലോറി പിടികൂടിയത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഊടുവഴികളിലൂടെ കടത്തുകയായിരുന്ന മണലാണ് പോലീസ് പിടികൂടിയത്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് ടിപ്പർ കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലേക്കുള്ള പ്രധാന പാതയായ താമരശ്ശേരി ചുരം റോഡ് തകർന്നു. 1.5 വർഷം മുൻപ് റീടാർ ചെയ്ത റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്.
തമിഴ്നാട്, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന ആശ്രയിക്കുന്ന റോഡാണ് തകർന്നുകിടക്കുന്നത്. വയനാട്ടിലേക്കും അതുവഴി കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും ആളുകൾക്കും ചരക്കു വാഹനങ്ങൾക്കും എത്തിച്ചേരാനുള്ള പ്രധാന വഴിയാണ് താമരശ്ശേരി ചുരം. മഴ തുടങ്ങിയതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. പല ദിവസങ്ങളിലും മണിക്കൂറുകളോളം നീളുന്ന വാഹന നിരയാണ് ചുരത്തിലെ പ്രധാന കാഴ്ച. ഒന്നര വർഷം മുമ്പ് റീടാർ ചെയ്ത റോഡ് മഴയ്ക്ക് മുമ്പേ തന്നെ പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. തുടർന്ന് അറ്റകുറ്റപ്പണിയും നടത്തി. ഈ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെടുകയാണ്. ചുരത്തിലെ ഇന്റർലോക്ക് പതിക്കാത്ത പ്രധാന വളവുകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയത്ത് ഒന്നാകെ കുത്തി ഒലിച്ചു പോയ ഒരവസ്ഥയാണ്. ഇതിലെ പ്രധാന കാരണം കഴിഞ്ഞ പ്രാവശ്യം ടാറിംഗ് ചെയ്തതിലുള്ള ഒരു അപാകത എന്ന് തീർച്ചയായിട്ടും പറയാം. കാരണം ടാറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റോഡുകളെല്ലാം തന്നെ വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു അവരുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു ഇപ്പം ഈ ചെറിയ മഴ പോലും പെയ്യുന്ന സമയത്ത് ടാറിംഗ് അടക്കം ഒലിച്ചു പോകുന്ന ഒരവസ്ഥ. ഈ കുഴികൾ അത് പൂർണ്ണ സ്ഥിതിയിലേക്ക്, അത് വാഹനങ്ങൾക്ക് യോഗ്യമായ സ്ഥിതി, യാത്ര ചെയ്യാനുള്ള യോഗ്യമായ സ്ഥിതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത്തരം ഒരു ബ്ലോക്കിൽ മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ലാതെ നടക്കുന്ന പ്രവൃത്തികളിലെ അശാസ്ത്രീയതയാണ് റോഡ് തകരാൻ കാരണമെന്നും ആരോപണമുണ്ട്. ചുരം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരി യോഗ്യമാക്കാത്തത് വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കുണ്ടാക്കിയിരിക്കുന്നത്. കനുദാസ്, ന്യൂസ് 18, കോഴിക്കോട്. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ബ്രോഡ്ഗേജ് മാറ്റം 7 വർഷമായിട്ടും പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ MP കൊടിക്കുന്നിൽ സുരേഷ് ഉപവസിച്ച് പ്രതിഷേധിക്കും. ഇടമൺ മുതൽ ന്യൂ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്തെ നിർമ്മാണമാണ് അനന്തമായി നീളുന്നത്. 2010 പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജിലൂടെയുള്ള ഗതാഗതം അവസാനിപ്പിച്ച് ബ്രോഡ്ഗേജ് ആക്കാനുള്ള ജോലികൾ ആരംഭിക്കുന്നത്. പുനലൂർ മുതൽ ഇടമൺ വരെയുള്ള പാത ബ്രോഡ്ഗേജ് ആക്കി മാറ്റി. പുനലൂർ വരെ ഉണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിനുകൾ ഇടമൺ വരെ നീട്ടുകയും ചെയ്തു. എന്നാൽ ഇടമൺ മുതൽ ന്യൂ ആര്യങ്കാവ് വരെയുള്ള 20 കിലോമീറ്റർ ഗേജ് മാറ്റ ജോലികൾ ഇപ്പോഴും എങ്ങും എത്തിയില്ല. സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്ന റെയിൽവേയുടെ അവസാന വാഗ്ദാനവും നടപ്പിലാവാത്ത സാഹചര്യത്തിലാണ് ഉപവാസ സമരത്തിന് MP കൊടിക്കുന്നിൽ സുരേഷ് തീരുമാനിച്ചത്. ഇടമൺ മുതൽ ആര്യങ്കാവ് ന്യൂ ആര്യങ്കാവ് വരെയുള്ള 20 കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണമാണ് ഇതുവരെയും പൂർത്തിയാകാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ തരുന്ന ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നെങ്കിലും പണി പൂർത്തിയാക്കിയാൽ മതി എന്നൊരു മനോഭാവത്തിലാണ് റെയിൽവേയുടെ ഗേജ് കൺവെർഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പോക്ക്. അടുത്ത മാസം 10 കൊട്ടാരക്കരയിലാണ് MPയുടെ ഉപവാസ സമരം. നവംബറിൽ ഗേജ് മാറ്റം പൂർത്തിയാക്കി ട്രെയിൻ ഗതാഗതം ആരംഭിക്കുമെന്നാണ് റെയിൽവേ ഇപ്പോൾ പറയുന്നത്. മധുര ഡിവിഷന് കീഴിലുള്ള ന്യൂ ആര്യങ്കാവ് മുതൽ കിളികൊല്ലൂർ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് 18, കൊല്ലം. 111 ദിവസം നീണ്ടു നിൽക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഗാനഗന്ധർവൻ, യേശുദാസ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സംഗീത പരിപാടികളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട്. മഞ്ജു വാര്യർ, ശോഭന, ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവരുടെ നൃത്ത പരിപാടികളും അരങ്ങിലെത്തും. സൂര്യയുടെ 40th വാർഷികാഘോഷങ്ങൾക്കും തിരുവനന്തപുരത്ത് തുടക്കമായി. കോഴിക്കോട് മാഹി ദേശീയപാതയിൽ മദ്യലഹരിയിൽ കാറോടിച്ച യുവാക്കൾ 9 പേരെ ഇടിച്ചിട്ടു. ഗുരുതരമായി പരിക്കേറ്റ കിഴിയിൽ സ്വദേശികളായ രാജീവൻ, ബാലകൃഷ്ണൻ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും വാഹനം നിർത്താതെ പോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ പിന്തുടർന്ന യുവാക്കളെ പിടികൂടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂവാറ്റുപുഴയിൽ അനധികൃതമായി കടത്തിയ യൂറിയ മൂവാറ്റുപുഴ പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് നിന്നും തൊടുപുഴയ്ക്ക് പോവുകയായിരുന്ന വാഹനത്തിൽ നിന്നാണ് ഒരു ലോഡ് യൂറിയ പിടിച്ചെടുത്തത്. ആഴക്കുര റോഡിൽ വെച്ച് വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. സ്റ്റേഷനിലെത്തിച്ച വാഹനവും ലോഡും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. കേന്ദ്ര സർക്കാർ കാർഷിക ആവശ്യത്തിനായി സബ്സിഡി നൽകിയ യൂറിയയാണെന്നും വ്യാവസായിക ആവശ്യത്തിനായി അനധികൃതമായി കൊണ്ടുപോകുന്നതാണെന്നും കണ്ടെത്തി. കൊണ്ടോട്ടി മത്സ്യ മൊത്തവിതരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ. നഗരസഭയുടെ ഉപസമിതിയിലും റവന്യൂ പോലീസ് അധികൃതർ ഉൾപ്പെട്ട യോഗത്തിലും എടുത്ത 5 തീരുമാനങ്ങളാണ് നഗരസഭയുടെ പ്രത്യേക യോഗം ചർച്ച ചെയ്തത്. മാർക്കറ്റിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും. നിലവിലുള്ള കേസ് പ്രകാരം കമ്മീഷനെ കൊണ്ടുവന്ന സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും. തീരുമാനങ്ങൾ 10 ദിവസത്തിനകം നടപ്പിലാക്കും.
ആലുവ കീഴ്മാട് അന്തവിദ്യാലയത്തിൽ നടന്ന ഗുരുവന്ദനം പരിപാടി ശ്രദ്ധേയമായി. ചടങ്ങിൽ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയെ ആദരിച്ചു. പരിശുദ്ധ ബസോലിയസ് മാർത്തോമ പൌലോസ് തിദിയൻ കാത്തോലിക്ക ബാവ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രസിഡന്റ് കെ പി പൌലോസ്, ഫാദർ തോമസ് ജോൺ, സെക്രട്ടറി രാജു വർഗീസ് എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടിയും ചടങ്ങിനോടനുബന്ധിച്ച് അരങ്ങേറി. കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ച പത്തനംതിട്ട വള്ളിക്കോട്ടെ പാടശേഖരങ്ങളിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ജില്ലയിൽ 10 ഹെക്ടറിലധികം നെൽകൃഷി വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായാണ് പ്രാഥമിക കണക്ക്. അപ്പർകുട്ടനാട് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം നെൽകൃഷിയുള്ളത് വള്ളിക്കോട് പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വള്ളിക്കോട്ടെ, നരിക്കുഴി, തലച്ചേമ്പ് എന്നീ പാടശേഖരങ്ങളിൽ വെള്ളം കയറി. ചിങ്ങകൃഷിയുടെ വിളവെടുക്കാറായ നെൽകൃഷി വ്യാപകമായി നശിച്ചു. വള്ളിക്കോട് പാടശേഖരങ്ങളിലെ കൃഷിനാശം വിലയിരുത്തുന്നതിനായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പാടശേഖരങ്ങളിൽ സന്ദർശനം നടത്തി. അപ്പർ കുട്ടനാടക്കം 10 ഹെക്ടറോളം നെൽകൃഷി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായാണ് പ്രാഥമിക കണക്കെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷൈല ജോസഫ് പറഞ്ഞു. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും ഇത് രക്ഷപ്പെട്ട് കിട്ടത്തില്ല. ഈ നെല്ല് ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം അല്ലാതെ തന്നെ കൃഷിനാശത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. അപ്പോൾ അതിനുള്ള റിപ്പോർട്ടുകൾ കളക്ട്രേറ്റിലും അതുപോലെ തന്നെ കൃഷി ഡയറക്ടറേറ്റിലേക്കും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ കൃഷിനാശം പൂർണ്ണമായും വിലയിരുത്താനാകൂ. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി, റബ്ബർ തുടങ്ങിയ വിളകൾക്കും നാശം സംഭവിച്ചു. വള്ളിക്കോട് പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. വയനാട് അമ്പലവയലിൽ വിസ വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം തിരികെ ലഭിക്കാൻ അർബുദ രോഗം ബാധിച്ച മകളുമായി സമരം നടത്തുകയാണ് ഒരു കുടുംബം. കുപ്പംകോലി സ്വദേശി മുഹമ്മദ് നിയാസും കുടുംബവുമാണ് തട്ടിപ്പുകാരന്റെ വീടിന് മുന്നിൽ സമരം നടത്തുന്നത്. അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ഏകമകളും ഒന്നിച്ചാണ് മുഹമ്മദ് നിയാസും കുടുംബവും സമരം ആരംഭിച്ചത്. കുട്ടിയുടെ ചികിത്സക്കായി വൻതുക ആവശ്യമുള്ള ഘട്ടത്തിലും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു സമരം. 2 വർഷം മുമ്പാണ് നിയാസിനും സുഹൃത്ത് വിനോദിനും അബുദാബിയിലേക്ക് വിസ വാഗ്ദാനം നൽകി അമ്പലവയൽ സ്വദേശി പുരുഷോത്തമനും സുഹൃത്ത് സജിയും ചേർന്ന് 4 ലക്ഷം രൂപ കൈപ്പറ്റിയത്. എന്നാൽ വിസ നൽകാതെ പുരുഷോത്തമൻ വിദേശത്തേക്ക് കടന്നു. ഈ പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിയാസും കുടുംബവും 4 ദിവസം മുമ്പ് പുരുഷോത്തമന്റെ വീടിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. പൈസ ഒന്നുമില്ല തരാൻ ഇന്ന് നിലപാടാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മോളെ ഫണ്ടിലേക്ക് ജനങ്ങളെല്ലാം ഓരോ വ്യക്തികളും പിരിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളെ സഹായത്തിലപ്പോൾ ഞാൻ ജീവിച്ചു പോകുന്നത് മോളെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഈ പൈസയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മോളെ ഫണ്ടിലേക്ക് ഇടാലോ. ഇവർക്ക് പിന്തുണയുമായി നിയാ ഫാത്തിമയുടെ ചികിത്സാ സമിതി പ്രവർത്തകരും രംഗത്തുണ്ട്. 50 ലക്ഷം രൂപയാണ് നിയാ ഫാത്തിമയുടെ ചികിത്സയ്ക്കായി വേണ്ടത്. വിസയ്ക്കായി നൽകിയ പണം തിരികെ ലഭിച്ചാൽ ഈ കുടുംബത്തിന് ആശ്വാസമാകും. ഇതിനാൽ പണം തിരികെ ലഭിക്കും വരെ സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. ഇടുക്കിയിലെ കുത്തുങ്കൽ വെള്ളച്ചാട്ടം വീണ്ടും ജലസമ്മർദ്ദം. ദിവസങ്ങളായി മലയോരത്ത് തുടരുന്ന ശക്തമായ മഴയിൽ മുക്കുടിൽ ചെക്ക് ഡാം കവിഞ്ഞൊഴുകിയതാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തെ സമൃദ്ധമാക്കിയത്. ഒരു കാലത്ത് ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇടത്താവളമായിരുന്നു രാജാക്കാട് കുത്തുങ്കൽ വെള്ളച്ചാട്ടം. 100 അടിയിലധികം മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാൻ 100 കണക്കിനാളുകൾ എത്തിയിരുന്നു. എന്നാൽ കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായി മുക്കുടിയിൽ പൂപ്പസിറ്റിയിൽ ചെക്ക് ഡാം നിർമ്മിച്ച് പന്നിയാർപുഴയിലെ നീരൊഴുക്ക് തടഞ്ഞതോടെയാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായത്. ഇതോടെ കുത്തുങ്കൽ ടൂറിസം വികസനം എന്ന നാട്ടുകാരുടെ സ്വപ്നം ഇല്ലാതായി. ഇതിനുശേഷം ശക്തമായ മഴയ്ക്കുള്ള സമയങ്ങളിൽ മാത്രമാണ് പ്രകൃതി മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി കുത്തുങ്കൽ വെള്ളച്ചാട്ടം ജലസമൃദ്ധമാകുന്നത്. നല്ല കനത്ത മഴ പെയ്തതിനു ശേഷം ഡാം കവിഞ്ഞൊഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന വെള്ളച്ചാട്ടം കാണാൻ അനേക ദേശത്തു നിന്നും ആളുകൾ അനവധിയായി രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശക്തമായി പെയ്യുന്ന മഴയിൽ ചെക്ക് ഡാം നിറഞ്ഞ് വെള്ളം അണക്കെട്ട് കവിഞ്ഞൊഴുകിയതോടെയാണ് വീണ്ടും കുത്തുങ്കൽ വെള്ളച്ചാട്ടം സജീവമായത്. കനത്ത മഴയിലും അപൂർവമായി കിട്ടുന്ന കാഴ്ച ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പന നഗരസഭയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ വെള്ളച്ചാട്ടം ശ്രദ്ധേയമാകുന്നു. കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ നരിയാംപാറയിൽ നിന്ന് 400 മീറ്റർ അകലെ ജെയിംസ് വർഗീസിന്റെ കൃഷിയിടത്തിലാണ് മനോഹര വെള്ളച്ചാട്ടമുള്ളത്. നൂറ് മീറ്റർ പൊക്കത്തിൽ നിന്നാണ് വെള്ളച്ചാട്ടം. അധികമാർക്കും അറിയാത്ത മനോഹര ദൃശ്യം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണെന്നതാണ് പ്രത്യേകത. നഗരസഭാ പരിധിയിലുള്ളവർ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുവാനായി കിലോമീറ്ററുകൾക്കപ്പുറം പോകുമ്പോഴും
പലർക്കും നഗരസഭയ്ക്കുള്ളിലെ ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയില്ലെന്നത് സ്ഥലമുടമ ജെയിംസ് പറയുന്നു. ഈ വെള്ളച്ചാട്ടം ഉള്ളത് നെരിമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നെരിമ്പാറയിൽ നിന്ന് 400 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടം കാണുവാനായിട്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണ്. ഇവിടുന്ന് കട്ടപ്പന അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് ഒരു ടൂറിസം എന്നുള്ള രീതിയിൽ അധികൃതർ കാണുകയാണെങ്കിൽ ആ ഒരു സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെയുള്ള ജനങ്ങൾക്കും ഈ നാട്ടുകാർക്കൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാമെന്നാണ് ഞാനും അതുപോലെ ഇവിടെ നാട്ടുകാരെല്ലാം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്നത് മുതൽ ഫെബ്രുവരി മാസം വരെ വെള്ളച്ചാട്ടം സജീവമാണ്. കടമാക്കുഴിയിൽ നിന്നെത്തുന്ന അരുവിയിലാണ് വെള്ളച്ചാട്ടമുള്ളത്. പിന്നീട് ഇത് കട്ടപ്പനയാറ്റിലേക്കും വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തിയാൽ കല്യാണത്തണ്ടിന്റെ മനോഹര ദൃശ്യവും ലഭിക്കും. ന്യൂസ് 18 കട്ടപ്പന. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.